ഏഞ്ചൽ, നേരത്തെ ആരോഗ്യമന്ത്രി അടക്കം പറഞ്ഞത് ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തി, പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. കൊണ്ടുവരുമ്പോൾ തന്നെ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നോ ഡോക്ടർ വന്ദനാ ദാസ്? രജനി, അങ്ങനെയാണ് നമുക്ക് ആശുപത്രി അധികൃതരിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. രാവിലെ 7:00 കൂടിയാണ് കൊട്ടാരക്കരയിൽ നിന്നും തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിലേക്ക് ഡോക്ടർ വന്ദനാ ദാസിനെ എത്തിക്കുന്നത്. അപ്പോൾ തന്നെ നില ഗുരുതരമായിരുന്നു. നമുക്ക് ആശുപത്രി അധികൃതരിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ച് കഴുത്തിനേറ്റം മുറിവ് അതീവ ഗുരുതരമായിരുന്നു. അതോടൊപ്പം തന്നെ നെഞ്ചിലേറ്റം മുറിവ് ശ്വാസകോശത്തിലേക്ക് ഏറ്റിരുന്നു. നട്ടലിനെ ഗുരുതരമായി കുത്തിയേറ്റിരുന്നു. ഇത്തരത്തിൽ മൾട്ടിപ്പിൾ സ്റ്റാബിംഗ് ഉണ്ടായിരുന്നു എന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. അതായത് 6 കുത്തോളം വന്ദനയുടെ ശരീരത്തിനുണ്ടായിരുന്നു എന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും ഇവരുടെ നില അതീവ ഗുരുതരമായിരുന്നു. പിന്നീട് ഉടൻ തന്നെ അടിയന്തര ചികിത്സയിലേക്ക് കടന്നു, വെന്റിലേറ്ററിലേക്ക് മാറ്റി. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ചികിത്സകളോട് പ്രതികരിക്കാതായി എന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. 8:00 കൂടി മരണത്തിലേക്ക് കടന്നു എന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. അതായത് ദുഃഖകരമായ വാർത്തയാണ് കിംസ് ആശുപത്രിയിൽ നിന്ന് പുറത്തു വരുന്നത്. ഇവിടെ ഇപ്പോൾ വന്ദനയുടെ മാതാപിതാക്കളെ കാത്തിരിക്കുകയാണ്. IMA പ്രതിനിധികളടക്കമുള്ളവർ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവർ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതീവ ഗുരുതരമായ ദുഃഖകരമായ വാർത്തയാണ് കിംസ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. കൊട്ടാരക്കരയിൽ നിന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഒരു സിങ്കിംഗ് ആയ വളരെ ഗുരുതരമായ സ്റ്റേജിലായിരുന്നു വന്ദന. ഇവിടേക്ക് എത്തിക്കുമ്പോൾ അതീവ ഗുരുതര നിലയിലായിരുന്നു. അടിയന്തര ചികിത്സകളിലേക്ക് കടന്നു, വെന്റിലേറ്റർ പ്രവേശിപ്പിച്ചു. പക്ഷേ ചികിത്സകളോട് 8:00 കൂടി പ്രതികരിക്കാതായി എന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. നമ്മളോട് നേരത്തെ കിംസ് ആശുപത്രിയിൽ തന്നെ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ശ്യാംലാൽ സംസാരിച്ചപ്പോഴും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് വളരെ മരണകാരണമായ കുത്ത്, ഒന്നിലധികം കുത്തുകൾ വന്ദനയ്ക്ക് ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. കഴുത്തിന് അതീവ ഗുരുതരമായി തന്നെ കുത്തേറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശ്വാസകോശത്തിലേക്ക് കടക്കുന്ന തരത്തിലാണ് നെഞ്ചിനെ കുത്തേറ്റത്. നട്ടലിന് സ്പൈനൽ കോർഡിനേറ്റ് കുത്തും അതീവ ഗുരുതരമായിരുന്നു. ഇത്തരത്തിൽ മരണ കാരണമാകാവുന്ന ഒന്നിലധികം കുത്തുകൾ വന്ദനയ്ക്ക് ഏറ്റിരുന്നു. ഫോസെപ്സ് അതായത് സർജിക്കൽ ഉപകരണങ്ങൾ കൊണ്ടാണ് കുത്തേറ്റത്. അതായത് വളരെ പെട്ടെന്ന് തന്നെ അപകടകരമായ മരണകാരണമായ മുറിവിലേക്ക് കടക്കാൻ പറ്റുന്ന രീതിയിൽ ഗുരുതരമായ ഉപകരണങ്ങളാണ് ഈ വന്ദനയെ ആക്രമിക്കുന്നതിന് വേണ്ടി ഈ ആക്രമി ഉപയോഗിച്ചത് എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്. ആശുപത്രി ഉപകരണങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചത്. ഇതൊക്കെ തന്നെയാണ് അതീവ ഗുരുതര നിലയിലേക്ക് വന്ദനയെ വളരെ പെട്ടെന്ന് എത്തിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വളരെ 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഹൗസ് സർജൻ, കൊല്ലം ACCA മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരു രോഗി, ആശുപത്രി പഠിക്കുന്ന ഒരു ഡോക്ടറാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരത്തിലൊരു ആക്രമണത്തിന് ഇരയായി കൊല്ലപ്പെടുന്നത് എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടതുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ വന്ദനയുടെ മാതാപിതാക്കൾ ഇവിടേക്ക് എത്തിച്ചേരും. ഇവിടെ ആശുപത്രിയിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം എത്തിച്ചേർന്നിട്ടുണ്ട്. രജനി, ശരി. ഏഞ്ചൽ അവിടെ തുടരുക, ഏഞ്ചലിലേക്ക് വരാം.